ഫേസ് ഓഫ് ദ ഫേസ്ലെസ് ഞാൻ തിയേറ്ററിൽ പോയി കണ്ടു. ആദിവാസികളുടെ ഉന്നമനത്തിന് വേണ്ടി ജീവിതം ഹോമിച്ച റാണി മരിയ എന്ന ഒരു കന്യാസ്ത്രീയുടെ ജീവിതമാണ് അതിസുന്ദരമായി ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ സിനിമ കേരളത്തിലെ ജനം ഏറ്റെടുത്തിരിക്കുന്നു എന്നറിയുന്നതിൽ ഏറെ സന്തോഷം. വത്തിക്കാനിൽ ഫ്രാൻസിസ് പാപ്പ ഈ സിനിമ കണ്ടു. ഈ ഒരു കഥ ഇന്നത്തെ നാട്ടിലെ ചില യാഥാർത്ഥ്യങ്ങളെ ഓർപ്പിക്കുന്നു. ഞാൻ വടക്കേ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് ജാർഖണ്ഡിൽ ശുശ്രൂഷ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഇന്നും അവിടെയുള്ള ആദിവാസികളുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളെ ഈ സിനിമ എടുത്തു കാണിക്കുന്നു. അവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന പലരുടെയും ജീവിതം ആണ് പ്രതീകാത്മകമായി റാണിമരിയുടെയും ജീവിതം. ഏറ്റവും ഒടുവിൽ ജീവിതമൊരു ത്യാഗബലിയായി സമർപ്പിക്കേണ്ടി വന്ന സ്റ്റാൻ സ്വാമിയുടെ ജീവിതവും അതുതന്നെ. ഇവരുടെ ജീവിതത്തിനൊരു മാറ്റമുണ്ടാകണമെങ്കിൽ ഈ സിനിമയെ നാം പോയി കണ്ട് ഈ ആദിവാസികളുടെ ജീവിതത്തിൻ്റെ കഥനമുഖം നേരിൽ കാണണം. ഇതിനുവേണ്ടി മാറ്റം വരുത്താൻ പ്രതിജ്ഞാബദ്ധരാകണം. നിങ്ങൾ നിർബന്ധമായും ഈ സിനിമ തിയേറ്ററിൽ ചെന്ന് കാണണം. റാണിമരിയയുടെ സമർപ്പണം നമ്മുടെയും സമർപ്പണമാകട്ടെ. ഈ സിനിമയ്ക്ക് എല്ലാ വിജയങ്ങളും ഏറെ സന്തോഷത്തോടുകൂടെ, സ്നേഹത്തോടുകൂടെ നേരുന്നു. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ.